So you are saying that mobile phones in schools are banned? Should be banned. In schools? Definitely. Schools and colleges. അട്രോസിറ്റീസ് കൂടുന്നു. അപ്പന്റെ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും നീ പോടാ കാരടാ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ തെറിയും കാണും. തത്വമാസി അല്ലേ, ദാറ്റ് മീൻസ് നീ ആരെ അന്വേഷിച്ചാണോ വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ്, നിന്നിൽ തന്നെയാണ്. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ഈസ് ഈക്വലി ഇഫ് നോട്ട് മോർ ഹാംഫുൾ ദാൻ ഡയറക്ട് സ്മോക്ക്. ദാറ്റ് ഇസ് വൈ മെനി ചിൽഡ്രൻ ആർ ബോൺ മെന്റലി ചലഞ്ച്. എനിക്ക് കുഞ്ഞാലിക്കുട്ടി ഡസ് നോട്ട് കം ടു ദ പിക്ചർ അറ്റ് ഓൾ. ഐ ഗേവ് എ ക്ലീൻ ചിറ്റ് ടു ഹിം. ഈ കൊളീജിയം, വൺസ് എ കൊളീജിയം മേക്സ് എ റെക്കമെൻഡേഷൻ ടു ദി സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് സോ ആൻഡ് സോ, ദ നെയിംസ് വിച്ച് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദി റെക്കമെൻഡേഷൻ, സച്ച് നെയിംസ് ഷുഡ് ബി ഓഫ് പേഴ്സൺസ് ഹു റെപ്യൂട്ടേഷൻ ഹാവിങ് ഗുഡ് പ്രാക്ടീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതില്ലാണ്ട് വരുമ്പോൾ ഡൗട്ട്സ് വിൽ ബി കാസ്റ്റ്. Doubts will be cast. Ralph, one man does not possess sufficient practice. Noikya. He is not in a position to converse. But general knowledge of law is little. And the one another, if the collegium, Budendra collegium, High Court collegium, the Supreme Court collegium, എന്നോട് ചോദിച്ചാൽ പറയാം. മൈ ആൻസർ വിൽ ബി ദ കൊളീജിയം ഷുഡ് ബി ഫെയർ, ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ. ഐ യൂസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് വാട്ട് ഈസ് എ ബെറ്റർ സിസ്റ്റം, ദെൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് അതേഴ്സ് വിൽ കം ഇൻ. അപ്പോൾ ദ സിസ്റ്റം വിൽ ബിക്കം ബെറ്റർ ഓർ വേഴ്സ് ഐ ഡോണ്ട്. ഇൻ വൺ വേ the present system is working moderately well nu parayane pattullu, moderately well. Appo oru karyam choichottu, appo kith and kin of judges, former judges, kith and kin of former judges being considered for adund anganeyana ivide thana oru 20-25% judges anganeyana mikka high court lo anganeyana adu seriyaanu. Kith and kin nu ancha suppose a kin or a kith of a former judge is former excellently equipped to be a judge nu vekka. Do you think it will be just unfair to deny him judgeship on the ground that he is a kith and kin of the former judge? If the kith and kin is zero, then he cannot, he should be barred. If kith and kin is all right, he should be appointed. Yeah, the present system is working reasonably well. There is no need to change. Change is the order of the day. ലോകത്തിൻ്റെ തന്നെ കുമാരനാശൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഒന്നിൻ്റെ മില്ല ഗതി ഉന്നതമായ ഒന്നും എന്നല്ല അഴിയും ഒരിക്കലും ഓർത്തെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമൊക്കെ ഇതൊക്കെ ഈ ദിസ് എന്നെ ജഡ്ജ് കേട്ടപ്പോൾ ചോദിച്ചാൽ ഇതുണ്ടായിരുന്നില്ല, കോളേജിയം ഉണ്ടായിരുന്നില്ല. അന്ന് ഗവൺമെൻറ്റിന് റോളുണ്ട്, ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ആൾസോ യൂസ് ടു ബി കൺസൾട്ടഡ്. അപ്പോൾ അതിപ്പോൾ മാറ്റി, അപ്പോൾ കോളേജിയം. അപ്പോൾ ഒരു criticism is that judges are appointing judges the by themselves ennalloru idund
അത് ഒന്ന് ഡിസ്പെൽ ചെയ്താൽ വേണ്ടില്ല, ഞങ്ങളങ്ങനെയല്ല. പക്ഷെ ജഡ്ജസിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്, ദേ കനോട്ട് മേക്ക് പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ഒരു കേസ് ചെന്നിട്ട് ഇന്ന ആളെ വച്ചല്ലോ അത് ശരിയാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ ദേഷ് അവർക്കൊരു വോയിസ് ഇല്ല. വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ഷുഡ് ബി എക്സ്പോസ് ത്രൂ സം മീൻസ്. ജനങ്ങളുടെ ഇടയിൽ ദർ ഇസ് ഡൗട്ട്സ് ലർക്കിങ് ബിക്കോസ് മേ ബി സം ഡൗട്ട്സ് ലർക്കിങ് ദാറ്റ് ഇൻകോമ്പിറ്റൻ്റ് പേഴ്സൺസ് ആർ ബീങ് അപ്പോയിൻ്റ്. ഇത് ഇവിടെ മാത്രമല്ല, ദിസ് ഈസ് നോട്ട് ദ തിങ് ഇൻ യു എസ് എ ആൾസോ. ഞാൻ ഞാനാണ് സിംഗിൾ ബെഞ്ച്. അപ്പൊ അന്ന് ജഡ്ജസ് ബ്രൈബ് ആക്സെപ്റ്റ് ചെയ്തു. എങ്ങനെയാണ് ഞാൻ പറയാം, ശരിക്കും എന്താണ് സാർ അതിന് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് കുഞ്ഞാലിക്കുട്ടി ഞങ്ങളും തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് ഇങ്ങനെ അറിയാം എന്നുള്ളതല്ലാണ്ട്. അതിൻ്റെ ഇടയിൽ ആളുകൾ ഇല്ല. ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മറ്റേ കെ സി പീറ്റർ ഉണ്ടായിരുന്നു. പീറ്റർ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അലിഗേഷൻ വാസ് പീറ്റർ അറ്റംപ്റ്റഡ് ടു ബ്രൈബ് ദ ജഡ്ജ് ത്രൂ ഹിസ് സൺ ഇൻ ലോ എന്നായിരുന്നു കേസ്. അപ്പോൾ ഞാൻ അതിനെ മറുപടി കൊടുത്തു, ഞാൻ ദിസ് ഈസ് എ കേസ് ഐ ഹാവ് റിട്ടൺ എ ഗുഡ് ജഡ്ജ്മെൻറ്റ്. സുപ്രീം കോർട്ടിൽ പോയതെന്ന് തള്ളി അവരുടെ അത്. ഞാൻ പറഞ്ഞു സെക്സ് ഓർ സെൻസേഷൻ ഓഫ് ദ ക്രൈം ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ടു ഡിസൈഡ് വെതർ എ കേസ് ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ സി ബി ഐ. സെക്സ് ഓർ സെൻസേഷൻ ഓഫ് ദ ക്രൈം അത് എപ്പോഴും ഉണ്ട്, അത് അടിയിൽ നന്നായിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പൊളിറ്റിക്കൽ ലെവലായി, അത് പൊളിറ്റിക്സായി. ദാറ്റ് ഇസ് എ ട്രബിൾ. ജഡ്ജിൻ്റെ ഒക്കെ പോയി, പിന്നെ പൊളിറ്റിക്സായി. ഇറ്റ് വാസ് ടേക്കൺ അപ്പ് ബൈ ഫോർമർ ചീഫ് മിനിസ്റ്റർ വി എസ് എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുത്തത്. അവിടെ ഇവിടെ ഇവിടെയൊക്കെ പെറ്റീഷനായിട്ട് കുറേ നാൾ നയിച്ചില്ലേ എല്ലാവരെയും. ദർ ഇസ് നോ 1% ട്രൂത്ത് ഇൻ ഇറ്റ്, 1% ട്രൂത്ത്. ആ ജഡ്ജ്മെൻറ്റും ശരി, സി ബി ഐ അന്വേഷണം എല്ലാത്തിനും പറ്റില്ല. ഇതെന്തെന്ന് ഐസ്ക്രീം പാർലറിൽ എന്താണെന്ന് ഞാൻ മറന്നു പോയത്, എന്താ സംഭവം ഉണ്ടായെന്നുള്ളു. സാറ് കേസിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചല്ലേ, ശരി കുഞ്ഞാലിക്കുട്ടി അതിൽ ആരോപണം വിധേയനാണോ അതിലൊരു? ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് കുഞ്ഞാലിക്കുട്ടി ഡസ് നോട്ട് കം ടു ദ പിക്ചർ അറ്റ് ഓൾ. ഐസ്ക്രീം പാർലർ കേസെന്ന് മാത്രമേ അറിയാം. ഞാനതിൽ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഇത്. ആ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഈസ് വാറണ്ടഡ് ഓൺലി ഇൻ സർട്ടൻ ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ്. സച്ച് സർക്കംസ്റ്റാൻസസ് ആർ ആബ്സെൻ്റ് ഇൻ ദി പ്രസൻറ്റ് കേസ് അക്കൗണ്ടിലി ഡിസ്മിസ്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് അതിനകത്ത് വന്നത് ആ പാർലറിൽ അതോ ആറ്റു ചെക്കപ്പൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ? But you gave him the clean sheet. I gave a clean sheet to him. And you stand by it, right? CBI, angana irne ella kesam CBI anesham ennu parayum. അതായത് സുപ്രീം കോർട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്, അതനുസരിച്ച് ഞാൻ. അതായത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു സിബിഐ അന്വേഷണം ആവശ്യമില്ല? ഇല്ല ഇല്ല എന്നാ പറഞ്ഞ. അതെ അതെ, അതിനെ തുടർന്ന് എത്രയോ നാളത് കൊണ്ടുവിടുന്നു ഇവിടെ ഫോർമർ ചീഫ് മിനിസ്റ്റർ. And you were dragged into it. Yeah. My name oru vana vanna madillo oru vana just Thangappan sir. Thangappante vera judgment arundo adilla alle angane idaru sensible oru sensitivity judge aayittirikka nu chaale oru that to face all those nadakkidakke ellappozhukke oru adokke portal okku varan chalappo avade irunnalle. സാറേ ശരിക്കും ഈ കമ്മീഷനുകൾക്ക് ആ കോൺട്രവേഴ്സി ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ദാറ്റ് ഈസ് ഞാൻ എങ്ങനെ പറയാന്ന് വെച്ചാല് ടു അസോസ് ദ ഫീലിങ്സ് ഓർ ഡൗസ് ദി ആർ ഡൗസിങ് ഇറ്റ്
That is the only purpose. ഒരു കമ്മീഷൻ വെച്ചാൽ പീപ്പിൾ യുനോ അവർ പീപ്പിൾ എന്തോ എജ്യൂക്കേറ്റഡ് ദേ ഡോണ്ട് നോ വാട്ട് ഇസ് എ ജുഡീഷ്യൽ കമ്മീഷൻ വാട്ട് വിൽ ബി റെക്കമെൻഡേഷൻ വാട്ട് ആർ ദ ടൈംസ് ആർ ഓവർ ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോഴും പറയുന്നുണ്ട് പലതിനും ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കണമെന്ന് ആസ് ഇഫ് ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ പനേഷ്യ ഫോർ ഫോർ എവറിഥിങ് ദാറ്റ്സ് നത്തിങ് അതും ജുഡീഷ്യൽ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു പീപ്പിൾ തിങ്ക് ദാറ്റ് ഇസ് എ ക്യൂർ ഫോർ എവറി മെലഡി അപ്പോൾ അത് ശരിയല്ല ഒരു സജഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല ഏതാ സജഷൻസും റെക്കമെൻഡേഷനും എഫക്റ്റീവ് അക്സെപ്റ്റീവ് ഇൻ ദ സെൻസ് മുഴുവനില്ല. സാർ ഈ കുമരകം ബോട്ട് ട്രാജഡിയിൽ സാറ് ഇത് അന്വേഷിക്കുന്നപ്പം സാറ് പുതിയ രീതി അവലംബിച്ച് കുമരകത്തിലേ ഓർഡിനറി കോഴ്സ് ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് ഓർ മോർ. എന്നെ ഏൽപ്പിച്ച ഉടനെ തന്നെ ഇതിന് ഓഫീസ് കണ്ടുപിടിക്കണം ഓർത്ത ഫംഗ്ഷൻ കമ്മീഷൻ ഞാൻ അതിന് നിന്നില്ല. അതൊരു 6 മാസം എടുക്കും 3 മാസം എടുക്കും. തഹസിൽദാർ വരണം അത് വാലി ചെയ്യണം പി ഡബ്ല്യു ഡി ഐ കൺവേർട്ടഡ് മൈ ഓഫീസ് ഇൻ ടു കമ്മീഷൻ. ഞാൻ ബോർഡും വെച്ചു അവിടെ ഹൈക്കോടതി നിന്ന് ഒരു ലിസ്റ്റ് വരാൻ പറഞ്ഞു. ഡെപ്യൂട്ടി രജിസ്ട്രാർ റിട്ടയർഡ് ദെൻ സൂപ്രണ്ടായിട്ട് വയ്ക്കാനായിട്ട് ഒരാൾ ലിസ്റ്റ് വന്നു. ആദ്യം ഡെപ്യൂട്ടി രജിസ്ട്രാറേയും വെച്ചു മറ്റവരെയും വെച്ചു മറ്റേ ഓഫീസ് അസിസ്റ്റൻ്റ് അവരെ 2-3 പേരെ ഇവരെയൊക്കെ വെച്ചു. സ്ട്രേറ്റ് അവേ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. ടൈം ഓഫ് റെഫറൻസ് നമ്പർ 1 സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു ദ കോസ് ഓഫ് ദ ആക്സിഡൻറ്റ് ലീഡിങ് ടു ദ ആക്സിഡൻ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും എന്നെ കൊണ്ട് ഡിസൈഡ് ചെയ്യാൻ വിഷമമാണ്. ഇമ്മീഡിയറ്റ്ലി ആയി ആഫ്റ്റർ മേക്കിംഗ് എ കോൾ ടു ദി സദേൺ നെവൽ കമാൻഡ് ഐ വെന്റ് സ്ട്രേറ്റ് ടു മീറ്റ് ദി ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് ഓർ ദ സദേൺ നെവൽ കമാൻഡ്. അന്നത്തെ ആൾ പിന്നീട് ഹി ബിക്കെയിം ദി മാധവേന്ദ്ര സിംഗ് ആണെന്ന് തോന്നുന്നു ചീഫ് ഓഫ് നേഴ്സ് സ്റ്റാഫ്. ഞാൻ പറഞ്ഞു ദിസ് ഈസ് ദ പൊസിഷൻ ഐ അപ്പോയിൻറ്റഡ് ആസ് കമ്മീഷൻ ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ദ ആക്സിഡൻറ്റ്. ഐ വോണ്ട് യുവർ ഹെൽപ്പ്. വാട്ട് കൈൻഡ് ഓഫ് ഹെൽപ്പ് യു വോണ്ട്? ഡൈവേഴ്സ് and who are experts who can conduct dummy trial. appa dummy trial nu kattappo annatha chief minister government ku vicharichu iyala aale eniyum kollam povanu dummy trial means 250 aalkar indathu keri nange ya parayunnathu 60 o 70 80 below 100 capacity ullu appa adine 250 chaak we already ഈച്ച് ബാഗ് വെയിങ് 60 kilos. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ ആലപ്പി അവിടെ നിന്ന് എന്താണ് അതിൻ്റെ അവർ പറയുന്നത് ഈ ബോട്ട് റേസ് നടത്തുന്ന അവിടെ നിന്ന് തുടങ്ങി അതിൻ്റെ പുന്നമ്മടെ തുടങ്ങി സിസ്റ്റർ ബോട്ട് ഒരേ ക്ലാസ്സിലുണ്ടാക്കിയിരിക്കുന്നത് അതാണ് എടുത്ത് A53 ആണ് അവിടത്തിൽ പെട്ടത് A52 ഒരു 250 ബാഗ്. അതിന് ഞാൻ വെച്ച എക്സ്പേർട്ട് ക്യാപ്റ്റൻ പി കെ ആർ നായർ മാസ്റ്റർ മറൈനർ ഇതിന് മുകളിൽ വേറെ ആളില്ല. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടിപ്പ് ഷിപ്പ് ടെക്നോളജി എൻ്റെ ഒരു ടീം ഈസ് ദർ. അപ്പോൾ ഐ എം ഫുള്ളി സപ്പോർട്ടഡ് നാവൽ ടീം. അതുകൊണ്ട് അവിടെ തുടങ്ങി 50 ആക്കിട്ടു ഡൈവേഴ്സിൽ ഗോ ഡൗൺ ആൻഡ് മെഷർ ദ ഡിസ്റ്റൻസ്. 25 ഇട്ടു 50 100 പിന്നെ ഇട്ടു 25 ഇട്ട് ഒരു 100 ആകുമ്പോഴത്തേക്കും ദി ബോട്ടം ഓഫ് ദി ബോട്ട് ഈസ് അബൌട്ട് ഹിറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് ദെൻ ഇറ്റ് സ്റ്റാർട്ട് ടിൽറ്റിങ് ഇഫ് യു പുട്ട് അനദർ 25 ഇറ്റ് വിൽ കൊളാപ്സ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വി സെഡ് ക്യാപ്റ്റൻ ഐ സെഡ് സ്റ്റോപ്പ്. അപ്പോൾ നിർത്തി ഞങ്ങൾ അതിൻ്റെ അകത്ത് വേറെ ബോട്ടിലൊക്കെ കയറി. ദ കോസ് ഓഫ് ദ ആക്സിഡൻറ്റ് സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു ദി കൊളാപ്സ് ഓഫ് ദി വെസൽ വാസ് ഫൗണ്ട് വിത്ത് 100% ആക്യുറസി ബൈ ദി ഡമി ട്രയൽ. അതർവൈസ് യു ഡുഡ് ഹാവ് ഗോൺ ഫോർ ഇൻഡെഫിനിറ്റ്ലി വിത്ത് നോ എൻഡ്. ദെൻ അതോടെ തീർന്നു. അതിൽ ഒരെണ്ണം അവർ പറയുന്നത് വിട്ടിട്ട് ഞാൻ പോയി എന്നുള്ളത് എൻ്റെ പേരുള്ള കുറ്റം. ഐ ആൾസോ ഡയറക്ടർ ദ ഗവൺമെൻറ് ടു പേ കോമ്പൻസേഷൻ ടു ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഡിസീസ്ഡ് പാസഞ്ചേഴ്സ് 29 persons perished
അപ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞ ഒരു അതിൻ്റെ എഴുന്നേറ്റ് ഫോളോ കുറേയൊക്കെ കൊടുത്തു, ബാക്കി എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു ദ കോസ് ഓഫ് ദ ഡെത്ത് ഗവൺമെൻറ് അറിയുന്നുണ്ട്. ഒന്ന്, ഓവർലോഡിങ്, 90 പേരെ മറ്റേ കയറ്റാം, ബിലോ 100, അതിൽ 250 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ പി എസ് സി എക്സാം. ഒന്ന് ഓവർലോഡിങ്, അതെ അതെ, പൂർ മെയിൻ്റനൻസ്, ലീക്കിങ്. ലാസ്റ്റ് ട്രിപ്പ് ഇത് കുമര മൊഹമ്മയിൽ എത്തുമ്പോൾ പിറ്റേ ദിവസം ട്രിപ്പ് കുമരകത്തേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇത് കോരിക്കളയണം. ആ വെള്ളം, അത്രയും വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഓവർ ക്രൗഡിങ്, മെയിൻ്റനൻസ്, ദെൻ ആ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അതിൽ ഓവർ ക്രൗഡിങ് ആണ് ഉണ്ടായെന്ന് സമർത്ഥിക്കാൻ ദിസ് ഡമി ട്രയൽ ഹെൽപ്പ്. അതർവൈസ് നമ്മൾ ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓൺ വാട്ട് ബേസിസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. അപ്പോൾ അവരുടെ റിപ്പോർട്ടുമൊക്കെ മേടിച്ച് എല്ലാം വരില്ല. അപ്പോൾ അതൊരു പെട്ടെന്ന് തീർത്തു. ഈ കേസിലും കമ്മീഷൻ റിപ്പോർട്ടും ഒരുപാട് സജഷൻസും വന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേക്ക് വെനവർ ആക്സിഡൻറ്റ് എക്സ്പ്രീസ് റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ ഇമ്മീഡിയറ്റ്ലി റീച്ച് ദ സ്പോട്ട്. സിമിലർലി ഐ സെഡ് ഫോർ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ ടൂറിസം ദിസ് വാട്ടർ സ്പോർട്സ് ആൻഡ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സോ മെനി ടൂറിസ്റ്റ് ഫോർ ഇൻ്റർനാഷണൽ outside the country come here, enjoy the backwaters and the houseboat and things like that. So safety is given primary importance. Therefore I suggested appointed water safety commissioner, just like the railway commissioner, safety commissioner with full powers. He'll angana anacha idundagilla ee idinde ee ഈ ലീക്കും തിങ്സ് ലൈക്ക് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ് ലോങ് അഗോ. യു വിൽ ഇൻസ്പെക്ട് ദി ബോട്ട് യാർഡ് എവറി ടൈം, അറ്റ് എനി ടൈം. എക്സ്പെർട്ട് ആയിരിക്കുമല്ലോ, യു വിൽ ഫൈൻഡ് ഔട്ട് ദി ലൂപ്പ് ഹോൾസ്, വെൻ വാസ് ദ ലാസ്റ്റ് ദിസ് തിങ് ഡൺ, അല്ലേ? ഓവറോൾ ഡൺ എഞ്ചിൻ വാട്ടർ സേഫ്റ്റി കമ്മീഷണർ. ദിസ് നോ വാട്ടർ സേഫ്റ്റി കമ്മീഷണർ. നോ, ഇപ്പോഴും ഇല്ല. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം പബ്ലിക് ഡൊമൈനിൽ വെക്കാറുണ്ട് എല്ലാവരും, പക്ഷെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം ഗവൺമെന്റ് വെക്കുന്നില്ല. ഫിലിം ഫീൽഡിലെ സെക്ഷൽ അബ്യൂസ്, അതിപ്പോ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടില് അസംബ്ലിയിൽ വയ്ക്കാനായിട്ട് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. പബ്ലിക് ഡൊമൈനിൽ വെക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പബ്ലിക് അല്ല, അതങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ, ദിസ് ആർ ഓൾ ഡേയ്സ് ഓഫ് ട്രാൻസ്പെയറൻസി. ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ ഇതിൽ പറയുന്ന ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പബ്ലിക് ചെയ്യാൻ പാടില്ല, പബ്ലിക് ഡൊമൈനിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ വാട്ട് ഗ്രൗണ്ട്? ദാറ്റ്സ് വാട്ട് ഐ ആം ആസ്കിംഗ്. സോ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ഹെഡിന് അങ്ങനെ ഒരു തീരുമാനിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അതിൽ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് പെരുമാറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള, ദാറ്റ്സ് ഓൺലി ഫങ്ഷൻ ഓഫ് ദി ജുഡീഷ്യൽ കമ്മീഷൻ. ജുഡീഷ്യൽ കമ്മീഷൻ ബൈ ഇറ്റ്സെൽഫ് കനോട്ട് ടേക്ക് എ ഡിസിഷൻ ദാറ്റ് ഇറ്റ് ഷാൽ നോട്ട് ബി പബ്ലിഷ് ഓർ പുട്ട് ഓൺ ദി പബ്ലിക് ഡൊമൈൻ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി കറക്റ്റ്. പീപ്പിൾ ഷുഡ് നോ റൈറ്റ് ടു ഇൻഫർമേഷൻ, എന്താ അവിടെ ടു വാട്ട് എക്സ്റ്റെൻഡ് ദീസ് എക്സ്പ്ലോയിറ്റേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദി സെല്ലുലോയിഡ്, ബിഹൈൻഡ് ദ സെല്ലുലോയിഡ്. There is 1.5 billion smokers in the world. So you can imagine their income per second, per minute, 1.5 billion. India has a population of 1.3 only. That much of smokers are there. Once the public smoking is curbed, is stopped, that will certainly automatically affect their business, bread and butter. That is why they turned diversified water business like that. I don't want to name any company by in name. So naturally, I am a persona non grata as far as tobacco companies are concerned. This man has no other business, judiciary again acting against the policy, because especially why I am saying is that in the judgment I have posed the question, I wrote the judgment,
വൈ ഇന്ത്യ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് എ പാർട്ടി ടു വേരിയസ് ട്രീറ്റീസ് അണ്ടർ ദ ഏജീസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ടു ഇനിഷ്യേറ്റ് ലെജിസ്ലേഷൻ ടു കർബ് ടൊബാക്കോ വൈ ഇന്ത്യ ഹാസ് നോട്ട് ടേക്കൺ എനി സ്റ്റെപ്സ് ഓഫ് വാർ 1999 ഐ പോസ് ദ ക്വസ്റ്റ്യൻ ആൻസേർഡ് മൈസെൽഫ് ഇൻ ദ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ദ ലോബി ഹാസ് ഓൺ ദ കൊറിഡോർസ് ഓഫ് പവർ ഞാനത് മിസ്റ്റർ ജുഡീഷ്യൽ മാറ്റർ ഐ ഹാവ് ഓൺലി 13 months ടു ഗോ ടു റിട്ടയർ ഹിയർ മൈ പൊസിഷൻ വാസ് ഹിയർ നമ്പർ 3 സീനിയോറിറ്റി ദെൻ ഹൈക്കോർട്ട് നമ്പർ 3 സോ ഐ മേ ബിക്കം ചീഫ് ജസ്റ്റിസ് ലൈക്ക് ദാറ്റ് Then suddenly a letter came, postman did not find me at home, returned to Broadway, at that time Broadway was there. Then I immediately went to Broadway, letter, Chief Justice of India's letter, S. Anand. It is proposed to, this is standard format, it is proposed to transfer you to Allahabad High Court. For better administration and justice. It can be either way. So that is within within days of the judgment? Yeah. 12th July 1999 is the judgment date. Within a few weeks or like that. Oh, but then my habit is to fight it out as far as possible. Judges won't judge, it is a committee decision. It is sent by the Chief Justice of India. Then I immediately met Krishna here. Swami, this is the thing. I have only 13 months to go. This auto transfer has come. What shall I do? I have not done anything, any harm or violate any rule or norm, nothing. What is this? Please read. Oh, this is something. Extraordinary and this letter. I cannot digest. Then I met other judges. So another judge who is my personal friend, Justice Khalid. He was J&K Chief Justice and Judge of the Supreme Court also. Sir, this is the thing. Please help me. I don't know. Even if I go to Allahabad, next day I will resign and come back. This is the thing. There my position will be 14. 14. I was high court law, hundreds of judges. ട്രെയിനിൽ വെച്ച് രണ്ട് ജഡ്ജിമാർ എന്താ പറയുക സം സ്പാറ്റ് വിത്തിൻ ടു ജഡ്ജസ് ഡോണ്ട് നോ ഈച്ച് അതർ ഫോർ എ സീറ്റ് അൾട്ടിമേറ്റ്ലി വൺ ജഡ്ജ് സെഡ് ഡോണ്ട് യു നോ ഹൂ ഐ ആം ഐ ഡോണ്ട് നോ ഐ ആം എ ജഡ്ജ് ഓഫ് ദ അലഹബാദ് ഹൈക്കോർട്ട് ദെൻ അതർ മാൻ സെഡ് ഐ ആം ഓൾസോ ജഡ്ജ് ഓഫ് ദ അലഹബാദ് ഹൈക്കോർട്ട് ദാറ്റ് ഈസ് ദി തിങ് അപ്പോൾ അലഹബാദ് ഇഫ് ഐ ഗോ ഐ വിൽ ബിക്കം എ നോൺ എൻറ്റിറ്റി അപ്പോൾ ask people to help me one man I don't mention the name of the individual asked me to go and meet CJI so I went to Delhi and met him we had a 1.5 hour 90 minutes of discussion then finally he said we don't change the auto transfer but give you multiple choice Mention 3, out of which you can select. See, Andhra Pradesh, Karnataka and Madras. Andhra Pradesh, I said, because of tobacco cultivators, I will be a persona non grata. Please don't save me. Karnataka also, my father was a railway contractor there, headquarters at Bangalore. Bangalore has a railway. That also may not be. Madras, please give me. Previously, Madras, I will be number 2. So, Madras, I joined as number 2 as good as Chief Justice. Later I became, I think Chief Justice also there also. I have only 3 months to go. Vacancy of Chief Justice arose, Chief Justice Jain has been transferred to Karnataka. Then I should get it, I am the number 2. There also the play took place. These people were against me, hounding like anything. I was not given acting Chief Justice only. So tobacco lobby is reason behind you did not become Chief Justice? Not only Chief Justice, any position. One thing I can share with you, nothing secret about it.
ഫോർ സം ടൈം ഐ കെപ്റ്റ് എ സീക്രട്ട് ഫോർ ലോങ് ടൈം. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഹാഡ് ബീൻ ടു ഡൽഹി ഫോർ സം അസൈൻമെൻറ്റ്, നോട്ട് റണ്ണിങ് ആഫ്റ്റർ, ബിക്കോസ് ദാറ്റ് ഐ ഹാവ് മൈസെൽഫ് കണ്ടംപ്റ്റ് ഇൻ ദി പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജഡ്ജ്മെൻറ്റ്. ദൻ ഹാഡ് ബീൻ ടു ഡൽഹി, ദൻ ഗുലാം നബി ആസാദ് വാസുദേവർ അവർ പേഴ്സണൽ ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട്. യു സെഡ് യു ഷുഡ് ബിക്കം എ ഗവർണർ, ഹൗ കൻ ഐ ബിക്കം എ ഗവർണർ. Then my wife was also with me. He immediately picked up the phone and rang the Home Minister, Shivaraj Patil. Can it be said? I don't know. For 10 minutes talk. In the meantime, Hindi, then Urdu, like Hindi and English, and many things. Panambulli going in the Manon, then tobacco, this is a group, many things came in. After the conversation, he stopped with a pleasant note and told me, there is... one person, the Congress president alone can take the initiative. What shall I do? I don't know the Congress president. There is one person who will listen to the Congress president in Delhi. Who is that? K.R. K.R. I said, I know. I'm going to him. I went to his place, Delhi, met him. He wholeheartedly helped me, spoke to her, to the Congress president, and wrote a letter, nice letter. I think I have a copy with me. And it was lightning speed. Within a couple of days, my name reached the Home Minister. Then the next day it reached the Prime Minister. But from the Prime Minister's office, somebody, shouted from the top of the house, this name has come here. Immediately, that was the swearing in day for Chief Justice from Kerala. And all people were there, Congress people. It came to their notice. They took exception, serious exception to my appointment without their knowledge. They went as a team to the Congress president, asked the Congress president to withdraw. This is not possible, Congress people. That is northeast, Nagaland. But Nagaland, in India, the maximum tobacco consumption is in northeast. And in the northeast, maximum is in Nagaland. On that day, February 2000, the bill was introduced. The parliament. In the parliament, covering 1/7 of human race. So 1/6 of one, China. ഓവർടേക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, അതൊന്നും കഴിഞ്ഞാൽ ഈച്ച് സ്റ്റേജ് ലോബി ഈസ് എക്സെപ്റ്റിംഗ് ഇൻഫ്ലുവൻസ്. ഇത് പാസ് ചെയ്തു, പിന്നെ പ്രസിഡൻ്റിൻ്റെ അടുത്തേക്ക് പോകണം, അവിടെ നിന്ന് ദൻ നോട്ടിഫിക്കേഷൻ ആസ് ബി ഇഷ്യൂഡ്. ദെൻ ഈച്ച് പ്രൊവിഷൻ സെക്ഷൻ ഓഫ് ദി ലോ കോട്ട്പ, സിഗരറ്റ് ആൻഡ് അതർ പ്രൊഡക്റ്റ്, ടൊബാക്കോ പ്രൊഡക്റ്റ്, കോട്ട്പ ലോ ആസ് ടു ബി ബ്രോട്ട് ഇൻ ടു ഫോഴ്സ്. അതുപോലെ തന്നെ നോ സെയിൽ ഓഫ് ടൊബാക്കോ പ്രൊഡക്റ്റ് വിത്തിൻ പ്രിസ്ക്രൈബ് ഡിസ്റ്റൻസ് ഫ്രം school and education institution. No sale of tobacco products to minors below 18 years of age. No display in cinema. All these things, stage-based stage only, it was brought. I think it was partly because of some influence was playing there. 2003, the enactment came into force. 2008 only, all the provisions. So it was a big game like that. പക്ഷെ സാർ, ഇപ്പം ഇത്രയും നാളായി ഇപ്പം സ്മോക്കിംഗ് ഇത് ബാൻ ചെയ്തിട്ട് പബ്ലിക്, പക്ഷെ ഇപ്പം തിരിഞ്ഞോ, ഇപ്പം എല്ലാവരും ഡ്രഗ്സ് MDMA ഒക്കെ ഇല്ലേ? അപ്പം ലുക്കിംഗ് ബാക്ക് അത് സക്സസ്ഫുൾ ആയോ? അല്ല, ടബാക്കോ ഇസ് ദ ഗ്രേറ്റസ്റ്റ് കില്ലർ ഓഫ് ഓൾ ടൈംസ്. ഡ്രഗ്സ് ഡിസ്ട്രോയ് ഫാമിലീസ്, ഇറ്റ് ഡിസ്ട്രോയ്സ് ദ പേഴ്സൺ, ഇസ് ഫാമിലി, നോട്ട് ദ ഇമ്മീഡിയറ്റ് ഫാമിലി ഇൻ ദ സെൻസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, ബട്ട് ഇസ് entire family. It's a black spot to the entire family, black mark. But then, if you are sincere in controlling these drugs, how do they get the drugs? How do they consume it? Most of the people consume it by through or tobacco. This kanjavaka, അതെല്ലാം കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പരിധി വരെ യു ഹാവ് ടു സിറ്റ് ആൻഡ് ലൈക്ക് ദിസ് ഹയർ അപ്സ്
They have to take a decision how to control MDMA and all these things. First, you impose stringent control on mobile phones in the education institutions. Mobile phone. Okay. That plays a major role. That is a villain of the peace. They get all sorts of information. We will be meeting tonight or evening. So and so place, it will be delivered. All, everything in code language. Even 4-year-old, 5-year-old, they know all technology. I don't know anything about the thing. My telephone is only the size of a matchbox. What to do? I can make calls and receive calls and only limited function, very limited function. All of the children are using this set for what purpose in the education institution? So you are saying that mobile phones, the schools are banned? Should be banned. In schools? Oh, definitely, schools and colleges. What is the purpose? Why should they carry education purpose? If it is good, that is good. Let them use it after the study hours in the school. That this creates problems. Without contact, you cannot conduct trade in narcotics. So, I had an excellent idea of the smoking, the chemistry of smoking, or smoking. How many chemicals tobacco smoke contains? Many, even doctors don't know. 4,000 chemicals, not merely nicotine. Nicotine is there, tar is there, cyanide, hydrogen cyanide is there, ammonia is there, the cancer carcinogenic substance, dimethyl nitrosamine is there. It wasn't like that, 4,000 chemicals. Then a person has a right to life as guaranteed under Article 21 of the Constitution. Can this smoking be tolerated in public places? Because secondhand smoke is equally, if not more, harmful than direct smoke. That is why many children are born mentally challenged. Sir, Pogavalikyo, you spoke? Ippo illa. At the time of writing that order? No. That's 99. I married in 1969. 79, 89, 99. 3 decades. 69, a few years ago. But I didn't know anything about it. I stopped. I didn't know anything about it. അതങ്ങോട് നിർത്തി. ബിഫോർ ദ മാരേജ് ഇറ്റ്സെൽഫ്? അല്ല, അവർക്കൊന്നുമില്ല. ആഫ്റ്റർ ദ മാരേജ്? ആ 1969-70 നിർത്തി. പിന്നെ ഈ സാധനം തുടരില്ല. ഇപ്പോൾ എത്ര 10, 69, 79, 89, 99 2000. അപ്പോൾ 10-50 കൊല്ലമായില്ലേ അല്ലേ? 54 കൊല്ലമായില്ലേ അപ്പോൾ തന്നെ ഈ തേവര കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വരിക്കായിരുന്നു ഈ സ്റ്റേറ്റ് എക്സ്പ്രസ്, ഈ ഐ സിഗരറ്റുകളൊക്കെ വരിക. അന്നത്തെ ആ പെരുമാനൂരെല്ലാം കിട്ടും. നേവിയിൽ നിന്ന് വരുന്നതാണ്. അത് വലിക്കാൻ കുറച്ച് വലിച്ചിരുന്നുണ്ട് ഇരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് തോന്നാറില്ല. നോ, ഐ ആം ഡെഡ് അഗൈൻസ്റ്റ്. അവിടെ മൈ എക്സ്പീരിയൻസ് വാസ് 200 സിറ്റിംഗ് ഓൺ മൺഡേ. അതിന് ഇവിടെ വീട്ടിൽ വെളുപ്പിന് 3 മണിക്ക് എണീക്കും, 4 മണിക്ക് കാറ് സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ 7:30 തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരം അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ ഗവൺമെൻറ്, അത് നമുക്കൊരു മറി തിങ്കളാഴ്ച. അവിടെ ചെന്ന് 7:30 ഒരു മണിക്കൂർ റെസ്റ്റ്, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ വഴുതക്കാട്ടുള്ള ഓഫീസിലേക്ക് പോകും. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു ചെറിയ ആൾക്കൂട്ടം കാണും. വീട്ടിലൊക്കെ എന്തെങ്കിലും ഭക്ഷണം കിടക്കുന്ന വരാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരൊക്കെ കംപ്ലൈനൻറ്റും അയാളുടെ ഫ്രണ്ട്സും ഒക്കെ കാണും, പോലീസ് ഉദ്യോഗസ്ഥന്മാരും കാണും. അപ്പോൾ 10 ദിവസം മറ്റോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10-20 ഓഫീസേഴ്സൊക്കെ വരും. അപ്പോൾ എൻ്റെ മൊഡസ് ഓപ്പറൻഡി മെത്തേഡ് ഓഫ് വർക്കിംഗ് വാസ് അത് അവഗണന ഇരിക്കട്ടെ, പത്രത്തിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണും. കൊല്ലത്ത് സ്കൂട്ടറിൽ പോകുന്ന പാസഞ്ചറെ തടഞ്ഞു നിർത്തി
ട്രാഫിക് പോലീസ് വയർലെസ് ഇട്ടുകൊണ്ട് തലയ്ക്കടിച്ചു, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. അപ്പം ഞാനത് കണ്ടിട്ടത് മിണ്ടണ്ടിക്കല്ല ചെയ്തത്, ഏർലി മോർണിംഗ് ഞാൻ രജിസ്റ്റർ കൊല്ലണം, ഈ തിങ്കളാഴ്ച പോകുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ള ഇൻ്റർവൽ അല്ല, അല്ലെങ്കിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് പോകണം. ഏർലി മോർണിംഗ് ഞാൻ രജിസ്റ്റർ കൊല്ലം ഹോസ്പിറ്റൽ, മെറ്റ് ദ ഡോക്ടർ, ആസ്റ്റിങ് ടു പ്രൊവൈഡ് ഓൾ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹൗ സീരിയസ് ദ കണ്ടീഷൻ ഇസ്. ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഇസ് നെയ്തർ ടു സീരിയസ് ബട്ട് ആൾ ദ സെയിം ഇറ്റ് സീരിയസ് ഹെഡ് ഇഞ്ചുറി. അപ്പോൾ ദൻ പേഷ്യൻ്റെ സ്റ്റേറ്റ്മെൻ്റൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തു, ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു, ഓൾ റെക്കോർഡ്സ്. തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ സമൺസ് അയച്ചു, രണ്ടു ദിവസം വരണം. അത് അവസാനം ക്ഷമ പറഞ്ഞു, ഒക്കെ തീർത്തു, ഇനി മേലാക്കം ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആക്ഷനായിരുന്നു. പിന്നെ ഇതിൽ ഈ മെഡിക്കൽ ലിറ്ററേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, 65 മുതലേ വായിക്കുന്നുണ്ട്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് വായിച്ചാൽ മാത്രമേ ഈ കംപ്ലയൻസ് അതോറിറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ യു ക്യാൻ ഡു ജസ്റ്റിസ് ടു പീപ്പിൾ. റോഡിൽ വെച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുക, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴൊക്കെ അതും ഐ വിൽ കം ബാക്ക് ടു ദ മീഡിയ. ഞാൻ അരിച്ചു പറിക്കാൻ ആറ് പത്രം വായിക്കുന്ന ആളാണ്, അഞ്ചെണ്ണം കൂട്ടിക്കൊടുക്കും. അട്രോസിറ്റീസ് കൂടുന്നു ബിക്കോസ് ദേർ ഇസ് എ ഷോക്ക് ഇൻ ദി പ്രോസസ്. ചെയിൻ ഈസ് ബ്രോക്കൺ. മൂന്ന് കൊല്ലം ഒരു സംഗതി ഉണ്ടായിരുന്നില്ല അവിടെ. ഒരു ഞാനങ്ങ് ട്രൂത്ത് അതാണെങ്കിലും ഇഫ് ഐ സേ അപ്പൊ ഞാൻ പറഞ്ഞാല് ഇറ്റ് വിൽ ബി നോട്ടഡ് ബൈ ദി ഓൾ കൺസേൺഡ് ഇൻക്ലൂഡിംഗ് ദി ഓണറബിൾ. Yeah, that is the intention. It should be noted. It should be noted. അങ്ങനെയാകുമ്പോഴല്ലേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. മാറ്റമുള്ളൂ സാറിനെ പോലുള്ള പറയുമ്പോ ഈ പോലീസിന്റെ മൊത്തം ഒരു ചേഞ്ച് ആവശ്യമുണ്ട്. അവർക്ക് നല്ലൊരു ബെറ്റർ ട്രെയിനിങ്, ഒരു സയന്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് അതിനൊക്കെ ഉപരിയായിട്ട് പോലീസിനോ അത് ഒരു ചേഞ്ച് ആവശ്യമുണ്ട്. ഐ ഫീൽ ദിസ് എ ചേഞ്ച് ഈസ് നീഡഡ് ഓൺ ദ പാർട്ട് ഓഫ് ദ പോലീസ്. ബട്ട് ഇതെല്ലാം കവച്ചു വെക്കുമല്ലോ സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻ. കോർട്ട് പോലീസിനെ മാത്രം പറഞ്ഞാൽ പോരാ, പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയെ മാത്രം പറഞ്ഞാൽ പോരാ, അന്ന് ഹൈക്കോർട്ട് ഇൻ ഈസ് ജൂറിസ്ഡിക്ഷൻ, വാസ്റ്റ് ജൂറിസ്ഡിക്ഷൻ, ക്യാൻ സുമോട്ടോ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് എ കസ്റ്റഡി ടോർച്ചർ ഓർ കസ്റ്റഡി ഓർ കില്ലിംഗ്? വൈ ഇറ്റ്സ് നോട്ട് ടേക്കിംഗ്? ഞാൻ ചോദിക്കുക, മെനോര പോലീസ് ഓഫീസർ കംസ് ആസ് എ വിറ്റ്നസ്, പണ്ടൊക്കെ പോലല്ല, യു ആർ എ ഗ്രാജുവേറ്റ് യു ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നാണ് ചോദിക്കുക. അപ്പം മിനിമം ഗ്രാജുവേറ്റാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്. സ്റ്റിൽ ദ ബിഹേവിയർ ഓഫ് ദ പോലീസ് ഹാവ് നോട്ട് ദാറ്റ് ഹാസ് നോട്ട് ചേഞ്ച്ഡ്. ദാറ്റ് ഇസ് ബിക്കോസ് ദേ ആർ ഇൻ ദ കമ്പനി ഓഫ് റഫ് പീപ്പിൾ. അവിടെ വി ഹാവ് ദ ട്രെയിനിങ് സ്കൂൾസ് നോ പോലീസ് ട്രെയിനിങ്. ആ അതെ കണ്ട് തൃശ്ശൂർ. ഐ ഹാവ് ഗോൺ പാർട്ട് ഓഫ് മൈ ടൊബാക്കോ ക്യാമ്പയിൻ ദാറ്റ് ഒട്ടി എസ് ഇസ് ദാറ്റ് ഓഫീസേഴ്സ് ട്രെയിനിങ്. പോലീസ് ട്രെയിനിങ് കോളേജ് ട്രെയിനിങ് സ്കൂളൊക്കെ ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ദ ട്രെയിനിങ് സിസ്റ്റം നോ ദിസ് ബിഹേവിയർ ദ ലാംഗ്വേജ് ദേ യൂസ്. ലാംഗ്വേജിനെ പറ്റി ഞാൻ ചെന്ന ഉടനെ ആദ്യത്തെ മാസത്തിൽ എഴുതിയ ജഡ്ജ്മെൻ്റ് ലാംഗ്വേജാണ് പോലീസ്. അത് വലിയ പത്രത്തിലൊക്കെ പോലീസ് സോറി പറയരുത് ലാംഗ്വേജ്. ഐ റോട്ട് വേർഡ്സ് ആർ ഷാർപ്പർ ദാൻ സ്വോർഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി. യു ഷുഡ് ബി കെയർഫുൾ ഇൻ യുവർ ലാംഗ്വേജ്, മൈൻഡ് യുവർ ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റിയാടിയിൽ ഒരു ലേഡി ഗേൾ വുമൻ, വുമൻ എന്ന് പറയാൻ പറ്റില്ല, 2021 വുമൻ തന്നെ ഇപ്പോൾ ആയിക്കോട്ടെ, ഏതോ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ഷി വാസ് സമൺ ടു ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് ക്വസ്റ്റ്യൻഡ് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് ഫൗൾ ഡെഫിനേറ്റ്. ഷീ റിട്ടേൺ ടു ദി ഹോസ്റ്റൽ ആൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ അത് ഞാൻ കാര്യമായിട്ട് കയറി പിടിച്ചു. അത് എന്തായെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ടൈം കഴിഞ്ഞു. കുറ്റിയാടി രാത്രി അവർ ഇന്ന് നടക്കുമെന്നും അറിയില്ല. ഒരു കലുങ്കിൻ്റെ അവിടെ ഇരുന്ന് മേ ബി ഹർ ഫയൻസി ഓർ സംബഡി ടോക്കിംഗ് ഓർ സംതിങ്. ഫ്രം ദെയർ ഷി വാസ് പിക്ക്ഡ് അപ്പ് ആൻഡ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ വെയർ ഷി വാസ് ക്വസ്റ്റ്യൻഡ്. എല്ലാം അസഭ്യമായിരിക്കും പറഞ്ഞു കാണാം.
വേരിയസ് പീപ്പിൾ റിയാക്ട് വേരിയസ്ലി ടു കോമണലി ദിസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. ഷി മെറ്റ് ഐ തോട്ട് ഇറ്റ് ആസ് എ ഹാർട്ട് ബ്രേക്കിംഗ് തിങ് ഷി കമ്മിറ്റഡ് സൂയിസൈഡ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. വി ക്യാൻ മൂവ് പീപ്പിൾ. ഇപ്പം എന്താ ചർച്ചിൽ എന്താ ചെയ്തത് സെക്കൻഡ് വേൾഡ് വാറിൽ? ഐ ഹാവ് നത്തിങ് ടു ഓഫർ ബട്ട് ബ്ലഡ് ടോയിൽ ടീയേഴ്സ് ആൻഡ് സ്വെറ്റ് ആസ് ദാറ്റ് മൂവ്ഡ് ദ എൻ്റയർ ബ്രിട്ടീഷ് പീപ്പിൾ ടു ഹിറ്റ്ലർ ആസ് സെഡ് യു ഡു യുവർ വേഴ്സ്റ്റ് യു വിൽ ഡു അവർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ പാസേജ്. റൂസോ ഓൺ ലിബർട്ടി സ്ലേവറി അതൊക്കെ ഭയങ്കര സ്ലേവ്സ് ലൂസ് എവറിത്തിങ് ഇൻ ദർ സെർവിറ്റ്യൂഡ് ഈവൻ ദർ ഡിസയർ ഓഫ് എസ്കേപ്പിംഗ്. അപ്പോൾ ഈ പോലീസ് ഫോഴ്സിനെ മോണിറ്റർ ചെയ്യാൻ ഇപ്പോൾ ആരും ഇല്ല, എഫക്റ്റീവ് മോണിറ്ററിംഗ് ഇല്ലാന്നാണോ പറയുന്നത് സാർ? ഇപ്പോൾ ഒന്നും ഞാൻ കാണുന്നില്ല, പത്രത്തിൽ വായിച്ച് കാണുന്നില്ല. ഐ ഡോണ്ട് ഫൈൻഡ് എനി റിപ്പോർട്ട് ഓഫ് എനി ആക്ഷൻ ബീയിങ് ടേക്കൺ അഗൈൻസ്റ്റ് ദ പോലീസ് ബൈ എനിബഡി. അപ്പോൾ അത് പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ചീഫ് മിനിസ്റ്റർ കുറച്ചുകൂടി ബെറ്റർ ആവണമെന്നാണ്, കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യണമെന്നാണ്. അതെ, ദ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട് ഷുഡ് ബി ടോൾഡ് ഓർ inform in writing that your district is under your control, say that no untoward incident like torture killing takes place within your jurisdiction nu parayunnathu samman oru indas aichal this memorandum will have its own effect. He should not interfere. സ്റ്റേറ്റ് പോലീസ് ചീഫ് ഈസ് കമ്മിറ്റിംഗ് കണ്ടംപ്റ്റ് ഓഫ് ദി ഓർഡേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഒരാള് എല്ലാത്തിനും കൊണ്ട് they file public interest litigation. Appa why not somebody file a public interest litigation in the Supreme Court citing DK Basu versus State Bengal, this is a direction issued by the Honorable Supreme Court, it is being violated every day nakedly, take action. Yana annacha immediately issue notice to the state police chief and ask him to come. Adorude nikku ഞാൻ എഴുതിയത്. ഞാൻ എൻ്റെ ആ സി ഡി ഇട്ടിട്ട് എടുക്കണം, സ്ട്രോങ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഡിസ്കസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ എൽഡർലി ഉള്ള ആൾക്കാർ, എൽഡർലി ഒന്നും അവർക്ക് നോട്ടമൊന്നുമില്ല. അപ്പൻ്റെ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും നീ പോടാ കാരടാ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തെറിയും കാണും. അതിനാണ് സുപ്രീം കോർട്ട് ഇങ്ങനെ ഒരു സാധനം വച്ചാണ്. സുപ്രീം കോർട്ടും ഒരു ലിമിറ്റില്ല, അവർ ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ബെസ്റ്റ് things are back to the square one എന്ന് വെച്ചാൽ, ഇഫ് സംബഡി ബ്രിങ്സ് ഇറ്റ് ടു ദ നോട്ടീസ് ഓഫ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്, കോർട്ട് വിൽ ഇൻ്റർഫിയർ. സംശയമില്ലാത്തതായിട്ട് ഇവിടെ ഇതാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്കിലും മതിയില്ല ഹൈക്കോർട്ടിൽ. ഇവിടെ കസ്റ്റോഡിയൽ ടോർച്ചർ ആൻഡ് കസ്റ്റോഡിയൽ കില്ലിംഗ് ആർ ഗോയിങ് അൺഅബേറ്റഡ് എന്ന് പറയണം. ഇൻസ്പൈറ്റ് ഓഫ് ദി റൂളിംഗ് ഓഫ് ദിസ് കോർട്ട്, ഇൻസ്പൈറ്റ് ഓഫ് ദ റൂളിംഗ് ഓഫ് ദ ഓണറബിൾ സുപ്രീം കോർട്ട് ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് പോലീസ് റിപ്പോർട്ട്. ഏതാ കമ്മീഷൻ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് അല്ല, അതർ ഇൻസ്റ്റൻസസ് ഓഫ് ടോർച്ചർ ആൻഡ് തിങ്സ് ആർ ഗോയിങ് ഓൺ. അപ്പോൾ അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒരു ബിക്കോസ് ദർ ഇസ് എ യൂണിയൻ ടു പ്രൊട്ടക്ട് ദിസ് ഓഫീസേഴ്സ്, യൂണിയൻ മീൻസ് അസോസിയേഷൻ. അതിൻ്റെ പൊളിറ്റിക്കൽ എഫക്റ്റ് എത്രത്തോളം അറിയില്ല. അപ്പോൾ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് ബൗണ്ട് ടു ഈവൻ ടു ഹിയർ ദി
ദീസ് പീപ്പിൾ പോലീസിൽ യൂണിയൻ പൊളിറ്റിക്സ് അലൗഡ് ആണോ? ആ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. ആർമിയിൽ ഇതുണ്ടോ? ആർമി, നേവി, എയർഫോഴ്സിലൊന്നും അത് ഒന്നുമില്ല, സമ്മതിക്കില്ല. ഡിസിപ്ലിൻഡ് ഫോഴ്സ്, യൂണിഫോംഡ് ഫോഴ്സ്, അതിലൊക്കെ ഇതിലൊക്കെ കയറ്റിയാൽ എങ്ങനെ ശരിയാകുക? ഇറ്റ് ഷുഡ് ബി ബാൻഡ് എന്നാണ് പറയുന്നത്. ഗവൺമെന്റിന് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാമല്ലോ, അപ്പൊ അത് ചലഞ്ച് ചെയ്യും നിങ്ങളുടെ ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അപ്പൊ അതിനുള്ള കാരണങ്ങൾ പറയണം. കോടതി ഐദർ വേ ഡിസൈഡ് ചെയ്യും. സുപ്രീം കോർട്ട് എതിരാണെങ്കിൽ സുപ്രീം കോർട്ടിൽ പോവാം, അല്ലെങ്കിൽ അവിടെ കിടക്കും. ഫ്രീഡം അസോസിയേഷൻ, ഇത് എവരി ഫ്രീഡം ഈസ് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ അതൊക്കെ പറയാമല്ലോ. സ്റ്റേറ്റിനൊരു വിൽ പവർ വേണം. ആ അതൊരു വെതർ ഇറ്റ് ബി ദിസ് ഗവൺമെൻറ് ഓർ ദ സക്സീഡിങ് ഗവൺമെൻറ് ഓർ ദ പാസ്റ്റ് ഗവൺമെൻറ്, പർട്ടിക്കുലർ ഗവൺമെൻറ്റിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. But police force is highly politicized. What is your opinion? The police force is highly politicized. അതങ്ങനെ എനിക്ക് പറയാനായിട്ട് വിഷമമുണ്ട്. ഐ ഹാവ് നോട്ട് കം അക്രോസ് എനി സിറ്റുവേഷൻ ഇൻ വിച്ച് ബിക്കോസ് ഓഫ് പൊളിറ്റിക്സ് ഡിസിഷൻ ഹാസ് ബീൻ ടെയിൻറ്റഡ് ഒരു പൊളിറ്റിക്സിൽ. അതങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കിയാൽ വേണ്ടില്ല പോലീസിന്. ആസ് മച്ച് ഇൻഡിപെൻഡൻസ് ആസ് പോസിബിൾ, അറ്റ് ദ സെയിം ടൈം ദർ ഷുഡ് ബി അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി പല പൊളിറ്റിക്കൽ മർഡേഴ്സ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതെ പോലീസ് വിൽ ബി ഹൈലി ഇൻഫ്ലുവൻസ്ഡ്, അല്ലെങ്കിലും ദേ മൈറ്റ് ബി ഫിയർഫുൾ വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ്. ഇൻഡിപെൻഡൻ്റ് ആക്കിയാൽ തീർന്നു. ദർ ആർ സോ മെനി ഇൻഡിപെൻഡൻറ് ബോഡീസ് ഫങ്ഷനിങ് ഇൻ ദ സ്റ്റേറ്റ് അല്ലേ. ഒരു ഏതാ എക്സാമ്പിൾ പറയാം നമ്മുടെ. They should be insulated from all kinds of external forces. External forces, that you can say. And I will quote another one. They should be insulated. But that will affect the police torture, police killing, etc. When action is taken against them, nobody will be there to support. This is the association. make their presence felt, extend their support to the accused. There is a trend among judges now, to go for this populist judgments. Populist judgments. അതല്ലാണ്ട് കോർട്ടിലെ ഹിയറിംഗ് സമയത്തുമായി സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാം. That won't be the part of the judgment. No, but it will come in the media and they'll get publicity. Orbiter dicta. They'll get publicity. So basically they're saying things for publicity. Judges. What do you agree with that? Supreme Court has recently advised against publishing such observations which judges make during the course of the hearing. ഏതൊരു കേസിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി. സുപ്രീം കോർട്ട് ഹാസ് മെയ്ഡ് ആൻ ഒബ്സർവേഷൻ, അഗെയിൻ ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഒബിറ്റർ ഡിക്ട എന്ന് പറയാൻ ഒബ്സർവേഷൻസ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇന്ററാക്ഷൻ അല്ലേ നടക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓർഡർ വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ആ ഹെഡ്ലൈൻസ് കൊടുക്കരുത്, ഹെഡ്ലൈൻസ് കൊടുക്കരുത്. വെച്ചോണ്ടിരിക്കണം. ഓർഡർ വരുമ്പോ ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ കൊടുത്തേക്കണം. ഇപ്പൊ ഈയിടെ കാണുന്നില്ലല്ലോ പത്രത്തില്, പല പത്രം ഫൈനൽ ജഡ്ജ്മെന്റിൽ കാണുന്നുള്ളൂ, മറ്റേ ഒബ്സർവേഷൻസ് കാണുന്നില്ല. ഒബ്സർവേഷൻസ് ഈ മൈൻഡ് ഒബ്സർവേഷൻ ജഡ്ജ് ഒബ്സർവ് ചെയ്തൊന്നും കാണുന്നില്ല. ബെറ്റർ ടു സ്കിപ്പ് ദിസ്. ഇൻ ബിറ്റ്വീൻ ദേർ ഷുഡ് ബി നോം ഫോർ മീഡിയ.
ദേർ ഷുഡ് ബി നോം ഫോർ മീഡിയ. അതുകൊണ്ട് ഒരു പത്രം ഇത് എഴുതി വേറൊരു പത്രം ഇല്ല, ടി വി അപ്പോഴത്തേക്ക് ഇട്ടു. അപ്പോൾ അങ്ങനെ ഈ നിൻ്റെ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെയും ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇൻ ബിറ്റ്വീൻ മീഡിയ പത്രം. അവിടെ പോയിട്ട് ജഡ്ജിൽ മേക്ക് സോ മെനി ഒബ്സർവേഷൻസ് അതെല്ലാം എഴുതാൻ പോകാമെന്ന് വെച്ചാൽ, ഇത് പണ്ടൊരു ജഡ്ജി ഉണ്ടായിരുന്നു ഇവിടെ ഹൈക്കോർട്ടിൽ, പേര് ഞാൻ പറയാനില്ല. അങ്ങനെ ലിസ്റ്റ് ഒരു മണിയാകുമ്പോഴത്തേക്കും 12 എക്സോസ്റ്റ് ചെയ്യും. അവിടെ ഒരു സീനിയർ ലോയർ ചെന്നു വിത്ത് ബണ്ടിൽ. അന്നേരം ഒരു സൈലൻ്റ് മാനോ, ഒരു ഫണി ജഡ്ജാ, വളരെ എഫിഷ്യൻ്റാ. ആ എന്താ ഈ ബുക്ക് കേട്ട് വന്നിരിക്കുന്നത് ചോദിച്ചു. പുള്ളി വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ എന്ന് ജഡ്ജി പിന്നെയും ചോദിച്ചു. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? വേദാത്ത ലാൻഡ് റൂമിൽ ലീസ് എ കോർട്ട് ഓർണോട്ട് എന്നാണ് പറഞ്ഞു. അത് തന്നെ ജഡ്ജി പറഞ്ഞു. ആ ഗുംസനോട് പറയൂ ആ പുസ്തകമൊക്കെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ, ലാൻഡ് റൂമിനുള്ള കോട്ടൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനത് കോണ്ടാക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ പിറ്റേന്ന് പത്രത്തിലിടാൻ പോയാലോ. പിന്നെ ഒരു ജഡ്ജി, അതേ ജഡ്ജി തന്നെ പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ മെനി ഡോഗ്സ് ആർ സ്ക്വാറ്റിങ് ഇൻ ദി വരാന്ത ഓഫ് ദിസ് കോർട്ട്. ആരും ഉദ്ദേശം എന്നറിയോ? ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ ഈ വൈൽഡ് ആനിമൽ അറ്റാക്ക് വരുന്ന ഒരു സമയമാണ്, മാൻ ആനിമൽ കോൺഫ്ലിക്ട് ആരുടെ അതാണ് ജൂറിസ്ഡിക്ഷൻ. സോ ബട്ട് യു ആർ എ പ്രൊപ്പണന്റ് ദാറ്റ് ദാറ്റ് animals also and they, needs and they to right to dignity, like, and right to live dignified so, existence. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ where you know 3-4 people have died due to the attacks, where does your sympathy lie? Where does I stand? See, but നമ്മൾ where do these people live? These injured people or where do these people live? Living on the fringes. On the fringes. Yes. Previously, what was the state of the fringes? They were living in the forest. They have trespassed upon the forest. But these people have title deeds. Title deed is a different thing. Originally, these are all places occupied by animals. These are all, if you go back, then you know, most of the places were occupied by animals. Animals are also beings. Constitution says, show compassion to beings. You see, if one is bitten by a snake, there are so many people die because of snake bites in India, thousands, tens of thousands in a year. Kill all snakes, is it the remedy? All the snakes. There are so many, hundreds of thousands of people are maimed or injured or killed by road traffic accidents. Destroy all vehicles. As far as possible, human incursions into the areas, animals should also move. They are also beings. Where do they go for water? Where do they go for grazing? Why do they come here? Yes, because they are Arikomban Mannu, because he wants hari. Thannikam Mannu, because he wants water. I can't side with these people. I have my 100% sympathies for the deceased and their legal representatives. The sympathies are there. But what is the remedy? As far as possible, the entire Burma-India border is going to be fenced. It's a big distance. Why not you try fencing of these areas? Fencing of these areas? That would be a nice solution, I think. ഫെൻസിംഗ് അത്ര അതുപോലെ ഫാൻസി കോസ്റ്റ്ലി ഫെൻസിംഗ് ഒന്നും വേണ്ട.
പിന്നെ വാട്ടറൊക്കെ സപ്ലൈ ചെയ്യും, വാട്ടറൊക്കെ സപ്ലൈ ചെയ്യണം. എനിവേ കില്ലിങ് ഈസ് നോട്ട് നോട്ട് എറ്റ് ഓൺലി സൊല്യൂഷൻ. ആനിമൽസ് എസ്പെഷ്യലി ഇൻ ഇന്ത്യ എവറി ആനിമൽ ഹാസ് എ ഡിവൈൻ കണക്ഷൻ. ശിവ റൈഡ്സ് എ ബുൾ, ഗണപതി എ മൗസ്, സുബ്രഹ്മണ്യ എ പീകോക്ക്. സോ ഇന്ത്യ എവറിഥിങ് ഈസ് ഹ്യൂമാനിറ്റി ഈസ് സ്റ്റീപ്ഡ് ഇൻ ഡിവിനിറ്റി. ദാറ്റ് ഒരു മീഡിയ ഹൈലൈറ്റ് ചെയ്യുക, മീഡിയ ഫോർത്ത് എസ്റ്റേറ്റ്, യു ആർ ദ ഫോർത്ത് എസ്റ്റേറ്റ്. What is happening over the years, the forest department has cut down the natural forest, then they have planted teak, acacia, senna and other trees. Under this there is no shrubs, shrubs or grass will not grow, so the animals are not getting food. Deprived of their the sapple diet. Eucalyptus, it will consume the water in the entire area. Eucalyptus vacha grass kodilla. Then there are certain types of wild growth that is that will harm the animals if consumed. Wattle, they are planting wattle. Senna, senna is spreading wild in this Wayanad forest. Nothing will grow. Fencing in a petty, what do you say? ഉണ്ടെങ്കിൽ തന്നെ ഇഫ് ദേ ഡോണ്ട് ഹാവ് ദ ഫുഡ് ആൻഡ് വാട്ടർ, സോ വി ഹാവ് ടു എൻഷുർ ദാറ്റ്. വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദിസ് ടൈം ഇറ്റ് വിൽ ബി സിവിയർ ബിക്കോസ് ടെമ്പറേച്ചർ ഈസ് സ്കോർച്ചിങ്. ദ ഫെൻസിംഗ് ഷുഡ് ബി ടു വേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ നോട്ട് ജസ്റ്റ് ടു പ്രിവെന്റ് ആനിമൽസ് ഫ്രം കമ്മിങ് ഇൻ ടു ദ ഹ്യൂമൻ ഹാബിറ്റ്, ഇറ്റ് ഷുഡ് ഓൾസോ ബി ടു പ്രിവെന്റ് ഹ്യൂമൻസ് ഫ്രം ഗോയിങ് ഇൻ ടു ദ forest. Both that activity should also be curbed. Human activity in forest should also be curbed. So now that is not there, humans can go anywhere, that there risk illa. There risk illa, avada poyittu activities undu, avada resorts maniyunnundu, forest forest clear cheyittu avada endha guruvayur endha nadannu. Oh yeah, look at and the cruelty inflicted on the mute animals. Guruvayuravume mute animals nu parayan pattilla, idu Lord Krishna is intimately connected with Guruvayurappan. Avade cruelty ippozhaanu camera vachathu, camera pattunna kesalilokke collar vekka, radio collar edukka undallo, angareulla steps okke paladokku nokka. Pinne ivarude paraya ഡോണ്ട് വെഞ്ചർ ഉണ്ട് സി എന്ന് പറയാറില്ലേ, ഐ എം ഡി എന്ന് പറയുന്നാലേ. ഡോണ്ട് വെഞ്ചർ ഉണ്ട് ഫോറസ്റ്റ്, അങ്ങനെയൊക്കെ ഒരു നോക്ക്. ആ ഇയാൾ ആ ഗേറ്റ് തുറക്കാൻ പറ്റാണ്ട് മരിച്ചു, ഒരു കഷ്ടമായി. ആന ഓടി വന്നിട്ട് ഇല്ലേ വയനാട്, വയനാട് ഒരു വെൽ വി ഹാവ് ഓൾ ദ സിമ്പതീസ് ഫോർ ദീസ് പീപ്പിൾ, ബട്ട് വി കെൻ നോട്ട് ടുഗദർ ഫോർഗെറ്റ് ആനിമൽസ്, ആനിമൽ ഫ്രണ്ട്സ്. ഞാനിവിടെ ജഡ്ജിയായിരുന്ന കാലത്ത് ചാലക്കുടി കണ്ണമ്പുഴ ദേവി ടെമ്പിൾ ഞങ്ങളുടെ ക്ഷേത്രമാണ്. എൻ്റെ ഫാമിലി ക്ഷേത്രം പറവൂരാണ്, അവിടെ ഉണ്ട് ദേവിയുണ്ട്. വെളുത്താട്ട് ക്ഷേത്രമൊക്കെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫാമിലി ടെമ്പിൾ വേറെ ഉണ്ട്, ദേവി ക്ഷേത്രമുണ്ട്. ചാലക്കുടിയിലേക്ക് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം കണ്ണമ്പുഴ അവിടെയൊക്കെ ഉണ്ട്. അവിടെ ഈ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ താൽപ്പര്യ കുംഭമാസത്തിൽ വരുമ്പോൾ അപ്പോഴത്തേക്കും അവരോട് വന്നിട്ട് പാടില്ല എന്ന് പറയും, മുകളിലേക്ക് പോയി പൊട്ടാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാനൊരു സ്റ്റാൻഡേർഡ് ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തലേ ദിവസം വന്നാൽ മതി ഓർഡർ കിട്ടും, ആ ഓർഡറും കൊണ്ട് വിടും. കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫെസ്റ്റിവൽസിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്നും ആർക്കും ഇൻ്റർഫിയർ ചെയ്യാൻ യാതൊരു അധികാരമില്ല. ആൻഡ് യു കണ്ടിന്യൂ യുവർ ഫയർ വർക്ക് ആസ് യൂഷ്വൽ. അപ്പോൾ ഗവൺമെൻറ് വക്കീൽ പറഞ്ഞു ദർ ആർ ലൈക്ലിഹുഡ് ഓഫ്
സീരിയസ് ആക്സിഡൻസ് ടേക്കൺ പ്ലേസ് എന്ന് പറയും. വന്ന് ഗെറ്റ് റെഡി വിത്ത് കപ്പിൾ ഓഫ് ആംബുലൻസ് ആൻഡ് ടേക്ക് ദം ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഗീവ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ആൻഡ് ഗീവ് അബ്സർവ് ഓൾ പ്രിക്കോഷൻസ് ഫോർ ഫയർ വർക്ക്സ്. അങ്ങനെ എൻ്റെ ഓർഡർ ഒരു ആറ് അഞ്ചാറ് കൊല്ലത്തിന് ഉണ്ട് ഇവിടെ. ആ ചാലക്കുടി കണ്ണമ്പുഴ ടെമ്പിൾ, ചാലക്കുടി ചർച്ച് ഈ വെടിക്കെട്ടിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ. സാറ് പറയുന്നത് അതേ ഓർഡറിനെ നമുക്ക് തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ ഞാൻ പറയുന്ന അവിടെ കെട്ടിടത്തിന് വിള്ളൽ വീണു എന്ന് പറഞ്ഞു. അതിന് വേറൊരു ലീഗൽ ക്വസ്റ്റ്യൻ ഉണ്ട്, കെട്ടിടമാണോ ടെമ്പിളാണോ ആദ്യം വന്നത്? മരടിലെ ഫയർ വർക്ക്സിനെ പറ്റി കേൾക്കാത്തവരില്ല കൊല്ലത്തിലൊരിക്കും. അതറിഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്ത് കൊണ്ടൊരു കെട്ടിടം വെച്ചാൽ അവിടെ വെടി പൊട്ടിക്കുന്നു നല്ലെന്നറിയാമല്ലോ, ഹൈ ഡെസിബിൾ അല്ലേ, അപ്പോൾ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും അതിൻ്റെ. അത് എന്നിട്ട് വീട് വെച്ചിട്ട് അതിനൊക്കെ ഡാമേജ് വന്നാൽ ദറ്റ് ഇസ് എ മാറ്റർ ഓഫ് കോൺട്രവേഴ്സി, ദറ്റ് ഹാസ് ടു ബി ഡിസൈഡഡ്. ഏജ് ഓൾഡ് കസ്റ്റമാ, യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ് ഓവർ നൈറ്റ് ഓർ ഫൈൻഡ് ഔട്ട് സം അദർ പ്ലേസ്. ഏജ് ഓൾഡാണ്, ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. തൃശ്ശൂർ പൂരം നാളെ വെടിക്കെട്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ അത്. സോ യു ആർ ഇൻ ഫേവർ ഓഫ് ഫയർ വർക്സ്? ഐ ആം ഇൻ ഫേവർ ഓഫ് ഫയർ വർക്സ്, ഈവൻ ദോ ഐ ആം അഗൈൻസ്റ്റ് ദി സൗണ്ട് പൊള്യൂഷൻ തിങ്സ് ലൈക്ക് ദാറ്റ്. ദൂരെ നിന്ന് കാണാനൊക്കെ നല്ലതാണ്. ഐ ആം ഇൻ ഫേവർ ഓഫ് ഫയർ വർക്സ് എസ്പെഷ്യലി ഇൻ പ്ലേസസ് വെയർ ഇറ്റ് ഹാസ് ബീൻ ഗോയിങ് ഓൺ ഫോർ സെഞ്ചുറീസ്. മരടിലൊരു പ്രശ്നം, ആൾക്കാർ ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അത്രയും സ്പേസ് അവിടെ ഇല്ല എന്നുള്ളത്. ആ ഗ്രൗണ്ടിന് ആൾക്കാരെ മാറ്റി നിർത്താൻ, ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ മിഡിൽ ഓഫ് എ ബിഗ് ക്രൗഡ്. അത് ദാറ്റ് ദ പോലീസ് ഓർ അതോറിറ്റീസ് ദേവസ്വം അതോറിറ്റീസ് ദേവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദാറ്റ്. ദാറ്റ്സ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ആൾ ടുഗദർ അബോളിഷിങ് ദീസ് പ്രാക്ടീസ്. എത്ര സ്ഥലത്തെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന പടക്കത്തിൻ്റെ നോർത്ത് ഇന്ത്യയിൽ അങ്ങോട്ട് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയ പടക്കം പടക്കശാല തന്നെ പൊട്ടിത്തെറിച്ചു. ദിസ് ആർ ഓൾ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. പടക്കം ഡീൽ ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒക്കേഷണൽ പണ്ടൊക്കെ ഞങ്ങളെയൊക്കെ പറഞ്ഞ് ബാല്യകാലത്തൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു ഇത്, ഈ വെടിക്കെട്ടൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും, ബിക്കോസ് ഓൾ ദി സൾഫർ ആൻഡ് എവറിഥിങ് വിൽ ഗോ ഇൻസൈഡ്. ഇറ്റ് ഹാസ് എ ക്ലൻസിങ് എഫക്ട് ആൻഡ് എ ഡിവൈൻ എഫക്ട് എന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരിക്കുന്നത്. മസൂരി ചിക്കൻ ബോക്സ് ഒന്നും വരില്ല. ഐ ബിലീവ് ഇൻ ഗോഡ്. അങ്ങനെയാണ്. അപ്പോൾ വ്യത്യാസം വരുമ്പോൾ വാട്ട് ഈസ് കൺസെപ്റ്റ് ഓഫ് ഗോഡ് അക്കോർഡിംഗ് ടു യു? ആ ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ കൺസെപ്റ്റ് ഓഫ് ഗോഡ്. കൺസെപ്റ്റ് ഓഫ് ഗോഡ്, ഗോഡ് ഈസ് നോട്ട് എ, അന്ന് പറഞ്ഞത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാം, ഗോഡ് ഈസ് നോട്ട് എൻ എക്സ്ട്രാ കോസ്മിക് പേഴ്സണാലിറ്റി സിറ്റിംഗ് സംവെയർ ഇൻ ദ യൂണിവേഴ്സ്. എർത്തല്ല, പ്രപഞ്ചം. ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടില്ല. ഈ അമേരിക്കയിൽ ഇവിടെ കയറുന്ന ടെലിസ്കോപ്പൊക്കെ വെച്ച് നോക്കി മില്യൺസ് ഓഫ് ഡോളേഴ്സ് കളയാമെന്നുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും ഒരു പിടിയും കിട്ടില്ല. ഗോഡ് ഈസ് നോട്ട് ആൻ എക്സ്ട്രാ കോസ്മിക് പേഴ്സണാലിറ്റി സിറ്റിംഗ് സംവെയർ ഇൻ ദ യൂണിവേഴ്സ് പാസിംഗ് വെർഡിക്ട്സ് എഗൻസ്റ്റ് ഓർ മിസ് ഡീഡ്സ്. നോ, ശബരിമലയിൽ ചെല്ലുമ്പോൾ വാട്ട് ഡു വി സീ ഈസ് തത്വമാസി അല്ലേ? ദാറ്റ് മീൻസ് നീ ആരെ അന്വേഷിച്ചാണോ വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ്, നിന്നിൽ തന്നെയാണ്. യു ക്ലോസ് യുവർ ഐസ് ആൻഡ് തിങ്ക് റിപ്പീറ്റഡ്ലി ഐ ഐ ഐ ഐ. അൾട്ടിമേറ്റ്ലി യു കം ടു ദ കൺക്ലൂഷൻ യു ആർ ഡിഫറെൻറ്റ് ഫ്രം യുവർ ഫ്ലഷ് ആൻഡ് ബ്ലഡ് സ്കിൻ ആൻഡ് ബോൺ. നോ, യുവർ ബോഡി വിൽ ഡൈ ബട്ട് യു വിൽ നോട്ട് ഡൈ. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ദ സ്പിരിറ്റ് ദാറ്റ് പ്രിവെയിൽസ്. അതിൻ്റെ കോമൺ എക്സാമ്പിൾസ് പറഞ്ഞാൽ, ഗോഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ഗോഡ് ഈസ് നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ദ ഹിന്ദു ഹിന്ദു മിഥോളജി ഉണ്ടല്ലോ, സീരീസ് ഓഫ് ഗോഡ്സ്, ലോർഡ് കൃഷ്ണ, ലോർഡ് ഗണപതി, ലോർഡ് ശിവ, ലോർഡ് സുബ്രഹ്മണ്യ, ഗോഡ്സ് ഓൺ പൈത്ത പാന്തിയോൺ, പാന്തിയോൺ ഹിന്ദു പാന്തിയോൺ. അപ്പോൾ അതിൽ എ ഗോസ് ടു എ പോണ്ട് ആൻഡ് ഡ്രോസ് വാട്ടർ
ഡോട്ട്സ് വാട്ടർ, ഹി കാൾസ് ഇറ്റ് വാട്ടർ. ബി ഗോസ് ടേക്സ് വാട്ടർ ഫ്രം ദ സെയിം ബോണ്ട്, ഹി കാൾസ് ഇറ്റ് അക്വ. എ തേർഡ് മാൻ ഗോസ് ആൻഡ് ഡ്രോസ് വാട്ടർ ഫ്രം ദ സെയിം, ഹി കാൾസ് പാനി. ആൻഡ് എ ഫോർത്ത് മാൻ ഗോസ് ഡ്രോസ് വാട്ടർ, ഹി കാൾസ് ബൈ സം അദർ നെയിം. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിഫറൻസ് ഇൻ നോമൻക്ലേച്ചർ, വാട്ട് ഈസ് ഡ്രോൺ ഫ്രം ദ പോണ്ട് ഈസ് നത്തിങ് ബട്ട് വാട്ടർ എന്ന് പറയുന്ന പോലെ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, എവരിബഡി വർഷിപ്പ് ദർ ഇൻഡിവിജ്വൽ ഗോഡ്, ബട്ട് ഇൻ എസ് റെസ്പെക്റ്റീവ് ഓഫ് ദർ നോമൻ ക്ലേച്ചർ, ദ ഗോഡ് ഈസ് വൺ, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. യു ക്യാൻ ഫ്രീലി ഗോഡ് മീൻ ദാറ്റ് ഐ ഹവ് റെഡ് അലോട്ട് വിവേകാനന്ദ രാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ. ദ സ്പിരിറ്റ്, വിമൻ സ്പിരിറ്റ് ഈസ് എവരി ദി സ്പിരിറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്. ശ്രീരാമകൃഷ്ണയുടെ ശ്രീരാമകൃഷ്ണൻ്റെ ബുക്കുണ്ട്, അതിൽ പറയണം ഇൻ ദ സ്ട്രേ ക്യാറ്റ് യു വിൽ ഫൈൻഡ് ദ സെയിം ഡിവിനിറ്റി എന്നാണ് പറയുന്നത്. ദ സ്ട്രേ ക്യാറ്റ്, ദ സ്ട്രേ ഡോഗ്, ദാറ്റ്സ് വൈ ഐ ദ റീസൺ വൈ ഐ ഹവ് ഗോട്ട് സ്പെഷ്യൽ കെയർ മൈ ഹാർട്ട് പൊസിഷൻ ഇൻ മൈ ഹാർട്ട് ഫോർ ആനിമൽസ്. ആനിമൽസിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ദിസ് ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി യൂണിവേഴ്സൽ സ്പിരിറ്റ്, ദാറ്റ്സ് ദേർ ഇസ് ഓൺലി വൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. ആൻഡ് ഫോർ റീച്ചിങ് ഗോഡ് ദാറ്റ് ഷുഡ് ആസ് മീ പീപ്പിൾ അഡാപ്റ്റ് വേരിയസ് വേസ് അഡാപ്റ്റ് സം പീപ്പിൾ ഗോ ഫോർ മെഡിറ്റേഷൻ ഹിമാലയ തിങ്സ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പത്ത് നില കെട്ടണമുണ്ടെങ്കിൽ എ മാൻ വിൽ യൂസ് ദ ലിഫ്റ്റ്, അനദർ മാൻ വിൽ യൂസ് ദ സ്റ്റെയർ കേസ്, തേർഡ് മാൻ വിൽ യൂസ് യൂസ് എ റോ ഫോർ സംതിങ് ക്ലൈമ്പിംഗ് ലൈക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദി മോഡ് യൂസ്ഡ് ഫോർ റീച്ചിങ് ദ ടോപ്പ് ദ ഗോഡ്, God is the same.